പ്രത്യേകിച്ച് ഈ മദ്രസ അധ്യാപകർക്ക് പെൻഷനും ശമ്പളവും സർക്കാർ ഖജനാവിൽ നൽകുന്നു എന്നത് സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രചരണമാണ്. കുറച്ച് നാളായി ഈ ഒരു പ്രചരണം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ മദ്രസകൾ സംബന്ധിച്ച് ഒരു നിർദ്ദേശം കൂടി നൽകിയതോടെ അത് വീണ്ടും ഉയർന്നു വന്നു. ഇതിൻ്റെ പിന്നിലുള്ള വസ്തുതകൾ എന്തൊക്കെയാണ്? ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു സ്ഥലത്ത് ലോകത്തെ മറ്റ് രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് വലിയ തോതിൽ ഈ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ, ഡിജിറ്റൽ സാക്ഷരത കൂടി വരുന്നൊരു ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. വളരെ ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻസ് കിട്ടുന്നു, എല്ലാ തരത്തിലുണ്ട്. സ്മാർട്ട് ഫോണുകളുടെ വ്യാപനം ഇതെല്ലാം വലിയൊരു ഘടകമാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം 100% സാക്ഷരത, 100% ഡിജിറ്റൽ സാക്ഷരത, സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം കൂടുതൽ, ഇതെല്ലാം ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് ശ്രീത്ത് പറഞ്ഞ ഈ വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നത്. മദ്രസ അധ്യാപകർക്ക് പെൻഷൻ, മദ്രസ അധ്യാപകരുടെ ശമ്പളം സംസ്ഥാന ഖജനാവിൽ കൊടുക്കുന്നു, അതിനുവേണ്ടി കോടികൾ ചെലവാക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രചരണം പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായി അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വന്ന 2014 വന്ന ഭരണമാറ്റമാണ് അതിനൊരു പ്രധാന ഘടകം. അതോടുകൂടിയാണ് ഈ പ്രചരണം വളരെ ശക്തമായ രീതിയിൽ പ്രചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ആൾക്കാരെല്ലാം, കാരണം ഇത് പഴയ കാലത്തിലെ പോലെയല്ല, നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ വന്ന് കുത്തി മറിയുകയാണ്, നിങ്ങളുടെ ഫോണിനകത്തേക്ക് വന്ന് മറിയുകയാണ്. വാട്സപ്പിൽ വരുന്നു, ഒരേ വിവരം തന്നെ പല സോഴ്സുകളിൽ നിന്ന് തന്നെ ഒരേ തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. അപ്പോൾ ഇതിനകത്ത് സത്യമേത് മിഥ്യയേത് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം സാധാരണക്കാരൻ. ഫാക്ട് ചെക്കിങ് നടക്കത്തില്ല. കാരണം ആൾക്കാരെ, എനിക്കറിയാം, എൻ്റെ തന്നെ ഏറ്റവും അടുത്ത് ബന്ധുക്കളായ പലരും പറയാണ് ഞങ്ങൾ വാട്സപ്പിൽ കണ്ടതാണല്ലോ. അപ്പോൾ വാട്സപ്പിൽ വരുന്ന എല്ലാം സത്യമാണ്, വിശുദ്ധ വേദപുസ്തകം പോലെ അല്ലെങ്കിൽ മഹാഭാരതം പോലെ ഖുറാൻ പോലെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനങ്ങളുടെ ഇടയിലേക്കാണ് ഈ ഇത്തരത്തിലുള്ള വസ്തുതകൾക്ക് നിരക്കാത്ത വിവരങ്ങൾ വന്ന് ചാടുന്നത്. മദ്രസയെ കുറിച്ചുള്ള ഈ ഒരു പ്രചരണം അത് തീർത്തും വ്യാജമായ ഒരു പ്രചരണമാണ് തീർച്ചയായിട്ടും. കാരണം എന്താണെന്നറിയാമോ, അതിൻ്റെ അകത്ത് വസ്തുത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് ഒരു പ്രധാന പ്രശ്നം, കേരളത്തിൽ മദ്രസകളുണ്ട്, 20,000-25,000 ഉണ്ടെന്നാണ് ഒരു കൂട്ടരുടെ പ്രചരണം. അതല്ല, അതിനകത്ത് രജിസ്റ്റേർഡ് ആയതുള്ളതും രജിസ്റ്റേർഡ് അല്ലാത്തതുമായ മദ്രസകളുണ്ടെന്ന് പറയുന്നു. മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? മദ്രസകൾ പഠിക്കുന്നത് മതവിദ്യാഭ്യാസം മാത്രമാണ്. കേരളം പോലൊരു സ്ഥലത്ത്, കേരളത്തിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് 1 മണിക്കൂറോ 2 മണിക്കൂറോ അവരുടെ മതവിദ്യാഭ്യാസം നടക്കുന്നു. അത് മാത്രമാണ് അത് നടത്തുന്ന അതാത് പ്രദേശങ്ങളിലുള്ള വിശ്വാസികളാണ് മദ്രസകൾ നടത്തുന്നത്. അത് അതിനുവേണ്ടിയുള്ള പ്രത്യേക ട്രസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളുടെ കീഴിലുള്ളതോ ഒക്കെ വെച്ചിട്ട് മാനേജ്മെൻറ്റായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് സർക്കാരിന് യാതൊരു റോളും ഇല്ല. സർക്കാരല്ല അവരെ നടത്തുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാരിൻ്റെ സൗകര്യങ്ങളോ സർക്കാരിൻ്റെ ഔദാര്യങ്ങളോ സർക്കാരിൻ്റെ ഗ്രാൻഡോ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നും വാങ്ങിയിട്ടല്ല ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു മതസ്ഥാപനമാണ്. ആ മതസ്ഥാപനത്തിന് പണം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിന് ഇല്ലല്ലോ. അപ്പം അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ട് ആരാണ്? ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയാണ് ക്ഷേമനിധി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് അധ്യാപകരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 50, 100, 1000 എത്രയെന്ന് വെച്ചാൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് അവർ അതിനകത്തു നിന്നുള്ള പണം ഉപയോഗിച്ചാണ് സാലറിയും അവരുടെ പെൻഷനും പോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇതാണ് വസ്തുത. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ അതല്ല എന്നുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഈ മദ്രസകളുടെ പണം ചെലവാക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ വളരെ ഒരു മറുപടി നിയമസഭയിൽ തന്നെ ഇത് കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ പ്രചരണം ഇപ്പോഴും തുടരുകയാണ്. അല്ല, അത് ശ്രീധർ, നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. 2022 കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഇത് പറഞ്ഞതാണ്. സർക്കാർ ചോദ്യം ഇതായിരുന്നു, 750 കോടി രൂപയോളം സർക്കാർ ഖജനാവിൽ കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ പ്രചരണമുണ്ട്, വസ്തുതയുണ്ട് മദ്രസ അധ്യാപകർക്ക് പെൻഷനുമായി. അപ്പോൾ അത് കൃത്യമായിട്ട് അതിന് അന്ന് മറുപടി അന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് വളരെ ആധികാരികമായിട്ട് നിയമസഭയിൽ പറയുന്ന മറുപടിയാണ്. അത് അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ അതാണ്. നിയമസഭയിൽ ഒരു സർക്കാർ മന്ത്രി പറയുന്നത് വസ്തുതകളുടെയും വിവരങ്ങളുടെയും ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നതാണ്. ഒരു നിയമവ്യവസ്ഥയിൽ അത് സ്വീകാര്യമായ തെളിവായിട്ടാണ് കോടതിയിൽ ഒക്കെ കരുതുന്നത്. പക്ഷേ പ്രശ്നം എവിടെയാണ്? പലപ്പോഴും ഒരേ ചോദ്യത്തിന് പോലും പലതരത്തിലുള്ള മറുപടികൾ പറയുകയും ചില വിവരങ്ങൾ പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരള നിയമസഭയ്ക്കകത്ത് തന്നെ പലതരത്തിലുള്ള വിവരങ്ങൾ തെറ്റിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോടുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസക്കുറവുണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ. കാരണം വസ്തുതകളെ വളച്ചൊടിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഗവൺമെൻറ് ആയാലും പ്രതിപക്ഷമായാലും സാധാരണക്കാരായാലും മതസംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാം ആ തരത്തിലുള്ള വസ്തുതകളെ വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. തങ്ങൾക്ക് അനുകൂലം. അത് ഇവിടെ മാത്രമല്ല, ലോകം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. അതായത് ഈ അടുത്ത കാലത്ത് UN തന്നെ പറയുന്നുണ്ട്, ഈ മഹാമാരി കോവിഡിനെക്കാട്ടിൽ വലിയൊരു പ്രതിഭാസമാണ് ഈ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. കാരണം അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പലതരത്തിലാണ്. സത്യം അറിയാതെ വേറെ പലതിൻ്റെയും പുറകെ പോവുകയാണ്. ആൾക്കാരുടെ ഇടയിൽ വിദ്വേഷം പലതരത്തിൽ പടത്തുകയാണ്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഇത്. മദ്രസകൾ മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിന്റെ പണം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലാക്കി പോകുന്നു എന്നുള്ളതും 2019 ശബരിമല വിവാദ കാലത്ത് BJP വലിയ തോതിൽ പ്രചരിപ്പിച്ചതാണ്. അത് വിശ്വസിക്കുന്ന വലിയൊരു ജനസമൂഹം, രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് അത്തരത്തിലൊരു. അതെ, ഞാൻ അതിനകത്ത് അവർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മായ രീതിയിലാണ് എല്ലാ പാർട്ടികളും. BJP മാത്രമല്ല, കോൺഗ്രസ് ആയാലും CPM ആയാലും ആം ആദ്മി ആയാലും എല്ലാവരും അവർക്ക് അനുകൂലമായ രീതിയിൽ വസ്തുതകളെ പ്രചരിപ്പിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ടാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ കൃത്യമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉള്ളത്. എല്ലാ മതസംഘടനകൾക്കും ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. കാരണം മറ്റുള്ള ഒരു പുരോഗമനപരമായ അല്ലെങ്കിൽ ഒരു നോർമൽ മീഡിയയെക്കാട്ടിലും വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത്. അന്ന് നമ്മൾ കണ്ടത് ദേവസ്വം ബോർഡിൻ്റെ പണം എടുത്താണ് സർക്കാർ ചെലവ് നടത്തുന്നതെന്നായിരുന്നു വലിയ പ്രചരണം. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നിഷേധിച്ചിട്ട് പോലും ഇപ്പോഴും ആൾക്കാർ അത് വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലേ? ഈ ദേവസ്വം ബോർഡിനകത്തു നിന്ന് എത്ര രൂപ വാങ്ങുന്നുണ്ട് സർക്കാരിലേക്ക്? അല്ലെങ്കിൽ മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന ഒരു ഫണ്ട് ഏതാണ്? സർക്കാരിൻ്റെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് മദ്രസ അധ്യാപകർക്ക് പണം പോകുന്നു എന്നൊന്നും ആർക്കും കൃത്യതയോടുകൂടി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇതിങ്ങനെ കിടക്കുകയാണ്. അപ്പം മനുഷ്യൻ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് കൃത്യമായ ഒരു പഠനം അല്ലെങ്കിൽ അത്തരം ഒരു പഠിപ്പിക്കലാണ്. അത് ഏറ്റെടുക്കേണ്ടതാണ് സമൂഹത്തിലുള്ള രാഷ്ട്രീയ സംഘടനകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്ത് വരുത്തുന്ന മാറ്റങ്ങൾ. ഇതൊന്നും അങ്ങനെ നടക്കുന്നില്ല. അതാണ് ഇതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത്. വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിലും കുറെ നിഷ്കളങ്കരായ ആൾക്കാർ ഇപ്പോഴും അതിനെ വിശ്വസിച്ചും അതിൽ ഈ വരുന്ന മെസ്സേജുകൾ വിശ്വസിച്ചും ഇതിലെ പ്രചരണങ്ങൾ വീണു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു പരിഹാരമില്ല. അല്ല, ഞാനതാ പറഞ്ഞത്, തിരഞ്ഞെടുപ്പുകൾ ജയിക്കുക എന്നുള്ളതാണ് എപ്പോഴും, അല്ലെങ്കിൽ ആർക്കാണ് ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സോഷ്യൽ മീഡിയകളെ ഉപയോഗിച്ചത്. 2014 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം മാറിപ്പോയ ഒരു സംഭവം ഇതാണ്. വ്യാജ വാർത്തകളിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അധികാരം പിടിച്ചെടുക്കുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യും. കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് അതിനകത്ത് കൺഫ്യൂഷനാണ് ആവശ്യം. വോട്ട് വരാൻ കൺഫ്യൂഷനാണ് ആവശ്യമെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് കുറ്റം പറയുകയോ നമുക്ക് കരക്കിരുന്ന് കളി കാണാനേ പറ്റുള്ളൂ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും വന്ന് വീഴുന്ന വാർത്തകളുടെ വസ്തുതാന്വേഷണം എന്ന് പറയുന്നത് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ ശരിക്കും വേണ്ടതെന്നാണ് ഒരു ഇൻ്റർനെറ്റ് വിദ്യാഭ്യാസമാണ് വേണ്ടത്. അതുണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് മദ്രസകളെക്കുറിച്ചുള്ള കഥകൾ വരുന്നത്, ദേവസ്വം ബോർഡിനെക്കുറിച്ചുള്ള കഥകൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നാണ് നമ്മുടെ രാജ്യത്ത് ഈ വർഗീയ ലഹളകൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എവിടെയാണ് ഈ കൺഫ്യൂഷനുള്ള വാർത്തകൾ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വർഗീയ ലഹളകൾ വരുമ്പം ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുന്നത്. മണിപ്പൂരിലടക്കം, കാശ്മീരിലടക്കം, കേരളത്തിലും ഒക്കെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്, കർണാടകത്തിൽ പലപ്പോഴും. ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിന് കാരണം.